വെൽക്കം ടു രശ്മി സ്ട്രീറ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതായത് ആട്ട ആലു പിൻവീൽ. ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം തന്നെ മാവ് ഉണ്ടാക്കണം, പിന്നെ മസാലയും ഉണ്ടാക്കിയെടുക്കണം. മാവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ഇനി നമുക്ക് ഈ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യാനുസരണം മാത്രം ചേർക്കുക, ബിക്കോസ് നമ്മൾ മസാലയിലും ഉപ്പ് ഇടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പൂരി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കുറച്ച് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഏകദേശം ഞാനൊരു 1/2 കപ്പ് വെള്ളം യൂസ് ചെയ്തായിരുന്നു. നന്നായിട്ട് എന്നിട്ട് പൂരി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകണം. ഇനി കുറച്ച് ഓയിൽ, അതായത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഓയിൽ നമ്മുടെ കയ്യിലൊന്ന് തേച്ചിട്ട് ഒന്ന് മാവിലൊന്ന് പുരട്ടി കൊടുക്കുക. കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതായത് നമ്മുടെ കയ്യിലൊന്ന് ഈ മാവ് ഒട്ടരുത്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല ചെയ്തെടുക്കാം. മസാല ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 3 പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. ഇനി ആവശ്യമായിട്ടുള്ളത് 1 ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ചാട്ട് മസാലയും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന്. ഇനി ഈ പൊട്ടറ്റോനെ നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് നമ്മളിത് അകത്ത് വെക്കുന്ന മസാലയാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലകളും, അതായത് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും, അതുപോലെ ചാട്ട് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബിക്കോസ് ഇത് അകത്ത് വെക്കുന്ന മസാല ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കണം. ഇതാ ഇതുപോലെ ഇപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഈ മാവിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അതിൽ 1 പാർട്ട് എടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തില്ല അതുപോലെ പരത്തിയെടുക്കുക. കണ്ടോ, നമ്മൾ നന്നായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പരത്തിയെടുക്കാനായിട്ട് സ്മൂത്തായിട്ട്. ഇതാ ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തിയെടുക്കണം. കണ്ടോ, ഇതിൽ ഒട്ടുന്നതേ ഇല്ല. കണ്ടോ, അതാണ് നമ്മൾ കുഴക്കുന്ന മാവ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഇത് പരത്തി എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്തിട്ട് നല്ല തിന്നായിട്ട്, ബിക്കോസ് സൈഡ്സൊക്കെ കുറച്ച് തിന്നാകണം. അതുപോലെ എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം. അത് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര തിന്നും ആകണ്ട, ഒട്ടിയും പിടിക്കരുത്. അത് ഏകദേശം ഒരു ഈ ഒരു പരുവം മതിയാകും. കുറച്ചും കൂടെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് പരത്തി കൊടുക്കണം. അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലയും ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈവൻലി ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും മസാല എത്തുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് എടുക്കണം. സാധാരണ നമ്മുടെ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാകും, അതുപോലെ ഒരു ചെറിയ റോൾസായിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. എന്താ ഇതുപോലെ ജസ്റ്റ് മടക്കി മടക്കി ഇങ്ങനെ കൊണ്ടുപോവുക, ഇങ്ങനെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യാം, അതായത് നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കാം.
പതുക്കെ വലിക്കുക, പൊട്ടിപ്പോകരുത്, ചെറുതായിട്ടൊന്ന്. അപ്പോൾ കുറച്ച് നീളവും വരും, കറക്റ്റ് എല്ലായിടത്തും യൂണിഫോമും ആയിരിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇനി സൈഡ് നമുക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ സീൽ ചെയ്ത് കൊടുക്കുക. സോ മസാലയൊന്നും പുറത്ത് വരാത്ത വിധം ഇതാ ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡും സീൽ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക, യൂണിഫോമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു സൈസ് മതിയാകും. ഇതുപോലെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൽ അകത്ത് ചിലപ്പോൾ മസാല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്ത് വരും, അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒരു ഫിംഗർ വെച്ച് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സോ മസാലയൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ പീസും നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു ഭാഗം മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതാ ഇതുപോലെ ഞാനൊരു അയൺ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ പിൻവീൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. ബാക്കി മാവുണ്ടല്ലോ, അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, മൂന്നായിരുന്നല്ലോ, അത് ഒരെണ്ണം ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് മസാലയൊക്കെ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ടേൺ ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്കിതൊന്ന് ടേൺ ചെയ്യാം. സോ എല്ലാ സൈഡിലും നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് മതിയാകും ഇത് നന്നായിട്ട് എല്ലാ സൈഡും ഫ്രൈ ആയി കിട്ടാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതാ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ് കേട്ടോ. അതായത് അകത്ത് നല്ല ഒരു സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയാണ്. നമ്മൾ റവയൊക്കെ അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമാണ്. അതുപോലെ തന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഡീപ് ഫ്രൈയും ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഈവനിങ്ങിനൊക്കെ നല്ല പറ്റിയ സ്നാക്സാണ്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും രണ്ട് ഗാർലിക്കും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാ, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോളൂ. ഈ ആട്ട ആലു പിൻവീൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.